السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. إسلامك دعوة مشن قرآن برنامج 272. തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെടുന്ന വഹ്യി, അതിനെക്കുറിച്ചാണ് ഏതാനും ദിവസങ്ങളായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ല. സാധാരണ മനുഷ്യന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ വഹിക്കാൻ കഴിയാത്ത അത്രയും ഭാരമായ വഹ്യാണ് തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. വകാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുആനി മിനൽ തൻസീലി അലൈഹി ബിൽ വഹ്. വഹി ഇറങ്ങുമ്പോൾ പലപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസം അനുഭവിക്കാറുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ അവിടത്തേക്കുള്ള ദറജ ഉയർത്താനായി അല്ലാഹു തആല പ്രത്യേകമായ ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും അതൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുഗ്രഹം തന്നെയാണല്ലോ. അല്ലാഹുവിൻ്റെ റസൂലിന് വഹി ലഭിക്കാൻ പര്യാപ്തമായ മനസ്സും അതിന് പര്യാപ്തമായ ശരീരവും അതിന് പര്യാപ്തമായ സാഹചര്യങ്ങളും ഒക്കെയും അല്ലാഹു തആല സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് മഹത്തായ വഹി. ലവ് അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബൽ, പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പർവ്വത മുകളിൽ ഇറങ്ങുകയാണെങ്കിൽ അതൊക്കെ തരിപ്പണമായി പോകുമെന്ന് പറഞ്ഞ അത്രയും ഗഹനമായ ഖുർആനിൻ്റെ വചനങ്ങളാണല്ലോ വഹിയിലൂടെ അള്ളാഹു തആല ഇറക്കുന്നത്. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ വഹി ഇറങ്ങുന്ന ഘട്ടം പലപ്പോഴും പ്രയാസങ്ങൾ വരാറുണ്ട്. അഥവാ വയദുഹുറു ദാലിക ബിൽ ഇർഖിൽ ലദീ കാന യസീരു മിൻ ജബ്ഹതിഹി വജബീനിഹി ഫിൽ യൗമി ശദീദിൽ ബർദ്. അത് കഠിനമായ ശക്തിയുള്ള തണുപ്പ് കാലഘട്ടത്തിൽ പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുമ്പോൾ അവിടുത്തെ നെറ്റിത്തടം വേർക്കുന്നതായി കാണാറുണ്ടെന്ന് ചരിത്രത്തിൽ കാണുന്നു. പക്ഷേ ഇല്ല അന്നബാദ സൂരിൽ വഹി കാനത്ത് അലിഹി യസീറത്തൻ കഥശുക്രി ജിബ്രീൽ ബിസൂറത്തു റജുലിൻ. ചിലപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്ന് വഹി ഇറങ്ങുമ്പോൾ അത് അത്ര പ്രയാസമല്ല. അത് ഉൾക്കൊള്ളുവാനും അത് ആവാഹിച്ചെടുക്കുവാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസമുണ്ടാകാറില്ല. എന്നാലോ ഇല്ല അന്നാഷദ്ദഹാലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാനത്ത് മജീബുൽ വഹി അലാ മിസ്ലി സലസലത്തിൽ ജർസ്, മണിനാദം മുഴങ്ങുന്നത് പോലെ ചിലപ്പോൾ വഹി ഇറങ്ങാറുണ്ട്. അങ്ങനെയുള്ള വഹി ഇറങ്ങുമ്പോൾ അത് അള്ളാഹുവിൻ്റെ റസൂലിന് പലപ്പോഴും താങ്ങാൻ കഴിയാത്ത പ്രയാസം അനുഭവിക്കുന്നതായി കാണാറുണ്ട്. വകാന തഹസ്സുലു മഅ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം നുസൂൽ വഹി അലൈഹി അഹ്വാലുൻ യറാഹാ വയസ്മഉഹാ വയുശ്ഇറു ബിഹാ മിൻ ഹൗലിഹി മിൻ അസ്ഹാബിഹി റളിയല്ലാഹു തആലാൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റുഭാഗത്തും സഹാബത്തിരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ അനുഭവിക്കുന്ന ആ ഘട്ടം, ആ പ്രത്യേക ഘട്ടം, വഹയിൻ്റെ ആ ഘട്ടം സഹാബത്ത് ശരിക്കും മനസ്സിലാക്കാറുണ്ട്. അവിടെ നിന്ന് പ്രയാസം അനുഭവിക്കുന്ന പോലെയുള്ള ഒരു ഘട്ടം സഹാബത്ത് അനുഭവിക്കാറുണ്ടെന്ന് ചരിത്രത്തിൽ കാണുന്നു. അന്നഹും കാനൂ യസ്മഉന ഇൻദ വജീഹി ദവിയൻ കദവിയ നഹിൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് തേനീച്ച ശബ്ദമുണ്ടാക്കുന്ന പോലെയുള്ള ഒരു മുളക്കം തിരുത്തിന് അവിടുത്തെ ശരീരത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ വജിഹിൽ മുഖത്ത് പ്രകടമാകാറുണ്ടെന്ന് സഹാബത്ത് പറയുന്നു. ബഹുമാനപ്പെട്ടതിന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഉൻസില അലൈഹിൽ വഹി സമിഅ ഇൻദ വജിഹി കദവിയ നഹിൽ. തുർമദി റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങുന്ന ഘട്ടത്തിൽ തേനീച്ചയുടെ ശബ്ദം പോലെയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നതായി അവിടുത്തെ ആ മുഖത്ത് പ്രകടമാകുന്നതായി അല്ലെങ്കിൽ അവിടെ നിന്ന് കേൾക്കുന്നതായി കാണാറുണ്ടെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള പറയുന്നു, ഫലവിയുല്ലഹിൽ ലാ യുആലിദു സലസലത്തൽ ജർസ്. ചിലപ്പോൾ മണിനാദം മുഴങ്ങുന്ന ശബ്ദം പോലെയായിരിക്കാം, മറ്റു ചിലപ്പോൾ തേനീച്ച ശബ്ദിക്കുന്നത് പോലെയുള്ള ശബ്ദമായിരിക്കാം. അത് രണ്ട് ശബ്ദവും ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. കേൾക്കുന്ന ആളുകൾക്ക് അനുഭവപ്പെടുന്നത് ചിലപ്പോൾ തേനീച്ചയുടെ ശബ്ദമാണെങ്കിൽ മറ്റു ചിലർക്ക് അത് മണിനാദത്തിൻ്റെ ശബ്ദമായിട്ടാണ് അനുഭവപ്പെടാറുള്ളത് എന്നും ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ ഹജർ അസ്ഖലാനി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഷറഹിൽ പറയുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിത്തടം വേർപ്പ് ഉതിർന്നു വീഴുന്നതായിട്ട്, വെള്ളിയുടെ മണികളെപ്പോലെയുള്ള വേർപ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് ഉറ്റി വീഴുന്നതായി കാണാറുണ്ടെന്ന് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നു. ആയിഷ ബിവി പറയുകയാണ്, ഇന്നഹു വലയതഹദ്ദറു മിൻഹു മിസ്ലു ജുമാനി മിനൽ അർഖ് ഫിൽ യൗമിശ്ശാത് മിൻ സിഖറിൽ ഖൗലി അല്ലദി ഉൻസില അലൈ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ആയിഷ ബിവിയെ തൊട്ട്. മഹദി പറയുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് അവിടുത്തെ മുഖത്ത് നിന്ന് വിയർപ്പിൻ്റെ വെള്ളിമണികളെപ്പോലെയുള്ള വിയർപ്പ് തുള്ളികൾ ഇറ്റി വീഴുന്നതായി
കാണാറുണ്ടെന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. മാത്രമല്ല അന്നഹു യസ്കുലു വസ്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിദ്ദൻ ഹത്താ അന്നൽ ബഈർ അല്ലദി യകൂനു അലൈഹി യകാദു യുബരിക്. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വാഹനപ്പുറത്താണ് ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിന് ഭാരമായ ആ വഹി ഇറങ്ങുമ്പോൾ ആ വഹിയിൻ്റെ ഭാരം നിമിത്തം ഒട്ടകം മുട്ടുകുത്തുക പതിവുണ്ടായിരുന്നു എന്നും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്. വഹത്താ ഖശിയ സയ്ദ് ഇബ്നു സാബിത്തിൻ അലാ ഫഖദിഹി അൻ തുറാ അൻ തറല്ലാ വഖദ് കാനത് ഫഖദുഹു റളിയല്ലാഹു അൻഹു തഹത ഫഖദിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തിരുനബി ബഹുമാനപ്പെട്ട സയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലിന് വഹി ഇറങ്ങുമ്പോൾ അവിടുത്തെ ശരീരം എന്നോട് ഒട്ടി നിൽക്കുന്ന ആകട്ടം, എൻ്റെ ശരീരത്തിലേക്ക് വലിയ ഒരു ഭാരം വഹിക്കുന്നത് പോലെയുള്ള അവസ്ഥ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ആയിഷ ബീവി പറയുന്നു, ഇൻകാ ഇലയുഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ റാഹിലത്തിഹി ഫതുദ്രബു ബിജിറാനിഹ. റാഹിലത്തിന് പുറത്താണ്, അഥവാ വാഹനപ്പുറത്താണ്, ഒട്ടകപ്പുറത്താണ് എങ്കിൽ ആ വാഹനം, ആ ഒട്ടകം അതിൻ്റെ കഴുത്ത് താഴ്ത്തുന്നതായി, ഭാരം നിമിത്തം കഴുത്ത് താഴ്ത്തുന്നതായി കാണാറുണ്ടെന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഇറങ്ങുന്ന ആ വഹി ഭാരമേറിയതായ വഹി തന്നെയായിരുന്നു. അവിടത്തേക്ക് അത് പലപ്പോഴും കഠിനമായ ശക്തിയുള്ള തണുപ്പ് ഘട്ടത്തിൽ പോലും വിയർക്കുന്നതായ ഗൗരവമുള്ള വഹി തന്നെയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങുമ്പോൾ അവിടത്തേക്ക് അനുഭവപ്പെടാറുള്ളതെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം പ്രതിപാദിക്കുന്നുമുണ്ട്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത വ്യത്യസ്ത ഹദീസുകളിൽ നിന്ന് ആ വഹിയിൻ്റെ ആ ഗൗരവം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള, തങ്ങൾക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന, ഇറങ്ങാറുള്ള വഹിയിനെ കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആലയെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്തായ സ്ഥാനത്തെക്കുറിച്ചും, അവിടുന്ന് അവർ അമാനുഷിക മനുഷ്യനായിരുന്നു, ഒരിക്കലും സാധാരണ മനുഷ്യനല്ല എന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള വിവരണങ്ങൾ പറയാനുണ്ട്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.